കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിനായി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചത് മഹാദൈവത്തിൻ്റെ അത്താഴത്തിനു വേണ്ടി ഒരു ദൂതൻ സൂര്യനിൽ നിന്നുകൊണ്ട് ലോകത്തിലെ സകല പക്ഷികളെയും ക്ഷണിക്കുന്ന ഒരു ക്ഷണനമാണ് നമ്മൾ കണ്ടത്. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ അവസാന സമയങ്ങളിൽ അതിഭയങ്കരമായിരിക്കുന്ന മരണം നടക്കുകയാണ്. കോടിക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവരുടെ ശരീരം ഭക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിലെ സകല പക്ഷികളെയും ക്ഷണിക്കുന്ന ഒരു ക്ഷണനം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയരെ. അവിടെ മഹാപീഡന സമയത്ത് രക്ഷിക്കപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും രക്ഷിക്കപ്പെടാത്തവർ മുഴുവനും ഈ പക്ഷികളുടെ ആഹാരമായിട്ട് അന്ന് മാറും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. മനുഷ്യരെ മാത്രമല്ല ദൈവം കരുതുന്നത്, സകല ജീവജാലങ്ങളെയും ദൈവം കരുതുന്നു. സകല ജഡത്തിനും നമ്മുടെ കർത്താവ് ആഹാരം കൊടുക്കുന്നു, അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു, തക്ക സമയത്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നമ്മെ ദൈവം എത്ര അധികമായിട്ട് കരുതും എന്ന് അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഇന്നലെ നമുക്ക് ലഭിച്ചു. ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പങ്കുകാരാകാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനീൻ വർഗീസ് സാറിനെ ഇന്നത്തെ ക്ലാസ്സുകൾ നയിക്കേണ്ടതിനായി ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മെ കരുതുന്ന ഒരു കർത്താവിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയായിരുന്നു. നമുക്ക് ധൈര്യപ്പെടുവാൻ, കർത്താവിലധികം ആശ്രയിക്കുവാൻ, കർത്താവിനെ അധികം സ്നേഹിപ്പാൻ ഒക്കെ ഇടയാകുന്ന അനുഗ്രഹീതമായ ആ ചിന്തകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ഈ വാക്യം ഞാൻ വായിച്ചപ്പോഴും ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ വായിച്ച് കേൾപ്പിച്ചപ്പോഴും ഞാൻ ഓർക്കുകയായിരുന്നു, വാസ്തവത്തിൽ ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എത്രയോ പ്രാവശ്യം ഈ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു. നേരത്തെയുള്ള വേദഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വാക്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ വാക്യമൊക്കെ ഉദ്ധരിച്ചു പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്, എല്ലാവർക്കും വളരെ ലളിതമായി വായിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു വാക്യവും വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ വാക്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ചില അനുഗ്രഹീതമായ ചിന്തകൾ നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഹർമഗദോൻ യുദ്ധത്തെ പറ്റി തന്നെയാണ്. ഹർമഗദോൻ യുദ്ധം അഥവാ അന്ത്യയുദ്ധം, ഈ രണ്ട് പേരാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ 2-ാം ഘട്ടത്തെ പറ്റിയാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു. ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു, ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 5-ാമത്തെ പ്രാവശ്യമാണ് ഈ ഹർമഗദോൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഒന്ന് തിരിഞ്ഞോർത്താൽ ഓരോരുത്തർക്കും ഓർക്കാനായിട്ട് കഴിയും. 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അത് ഹർമഗദോൻ യുദ്ധത്തെ പറ്റിയാണ്. പിന്നീട് നമ്മൾ ചിന്തിച്ചത് 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ 2-ാമത്തെ പ്രാവശ്യം നമ്മളത് ചിന്തിച്ചതാണ്. അവിടെയാണ് ഈ മുന്തിരിക്കൊല അറുത്ത് എടുത്ത് ചക്കിയിലിട്ട് മെതിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. അത് ഹർമഗദോൻ യുദ്ധത്തെ പറ്റിയാണ്. 3-ാമത് നമ്മൾ 16-ാം അധ്യായത്തിലെ ഹർമഗദോനിൽ സകല ലോകരാഷ്ട്രങ്ങളും കൂടെ
യഹൂദനോട് യുദ്ധം ചെയ്യാൻ വന്നു ചേർന്ന കാര്യം, അതും അർമ്മദവനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നാലാമതായിട്ട് നമ്മൾ 17:14 വായിച്ചു, കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന കാര്യം നമ്മളവിടെ കാണുകയുണ്ടായി. പിന്നെ ഇതിപ്പോൾ 5 പ്രാവശ്യമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അർമ്മദോൻ യുദ്ധത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു കാണും, 5 പേര് അല്ലേ, പല പ്രാവശ്യം ഇത് പറയേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ നോക്കിയേ ആവർത്തിച്ചിത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്, ആവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ആ ഭാഗത്തൊരു ചെറിയ കൺഫ്യൂഷനുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ മാത്രമായിരിക്കും നമുക്കത് ശരിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് പതുക്കെ ചിന്തിച്ചു പോകാം. 3 നമ്മൾ വായിച്ചത്. അതിൽ 1 അല്ലെങ്കിൽ അത് 19 അവിടെ നമ്മൾ വായിച്ചത്, നമ്മൾ കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാനായിട്ട് എതിർക്രിസ്തുവും കള്ളപ്രവാചകനും രാജാക്കന്മാരും എല്ലാം കൂടെ വരുന്ന ഒരു കാര്യമാണ് നമ്മൾ 19 വായിക്കുന്നത്. 20 ഒരു ചെറിയ കാര്യമാണ്, പലപ്പോൾ ചിന്തിച്ച ഒരു കാര്യമാണ് ഈ കള്ളപ്രവാചകനെയും എതിർക്രിസ്തുവിനെയും, എതിർക്രിസ്തുവും കള്ളപ്രവാചകനും അതായിരിക്കും ആ ഓർഡർ നല്ലത്, എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി നരകത്തിലിടുന്ന കാര്യമാണ് 20 കാണുന്നത്. 21 കാണുന്നത് അവരെ രണ്ടുപേരെയും ഇട്ട് കഴിഞ്ഞ് ശേഷിക്കുന്നവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ അഥവാ നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാളുകൊണ്ട് അവരെ കൊന്നു എന്നും അവരുടെ ജഡം പക്ഷികളെല്ലാം കൂടെ തിന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ 3 ശരിക്കും പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ പക്ഷികളുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചിന്തിച്ചതാണല്ലോ. അപ്പം ഇതൊന്ന് അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ 19 കാണുന്നത് യുദ്ധത്തിന് വരുന്ന ഒരു കാര്യമാണ്. ആരോടാ യുദ്ധത്തിന് വരുന്നത്? യേശു കർത്താവിനോടാണ് യുദ്ധത്തിന് വരുന്നത്. യേശു കർത്താവ് ഇപ്പോൾ ഭൂമിയിലേക്ക് മണവാട്ടിയുമായി ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ യേശു കർത്താവിനോട് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത് എതിർക്രിസ്തുവും അവൻ്റെ ഗ്രൂപ്പുമാണ് എന്ന് നമുക്ക് അറിയാം. നമ്മൾ ഈ ഹർമഗദോൻ മുതൽ ഒന്ന് പറഞ്ഞു വരാം, അപ്പോൾ ഇത് കണക്ഷൻ ആകത്തുള്ളൂ, ഇതിൻ്റെ കറക്റ്റ് കണക്ഷൻ. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, പിശാചും എതിർക്രിസ്തുവും കള്ളപ്രവാചകനും അവർ 3 അവരുടെ വായിൽ നിന്ന് 3 അശുദ്ധാത്മാക്കളെ ലോകമെങ്ങും പോകാനായിട്ട് അയച്ചു. അവരുടെ ജോലി എന്താന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ ചെന്ന് അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെയുള്ള ജനത്തെ എല്ലാം, ജനം മീൻസ് പട്ടാളം, യുദ്ധത്തിനായിട്ടാണല്ലോ, പട്ടാളത്തെ എല്ലാം സംഘടിപ്പിച്ചു കൊണ്ട് ഹർമഗദോനിയിൽ വരണം. അങ്ങനെ അവർ പോയി അത്ഭുതങ്ങളൊക്കെ കാണിച്ചു, ലോക ജനതയെ മുഴുവൻ ആകർഷിച്ചു. ഓരോ രാജ്യത്തു നിന്നും അവിടുത്തെ പട്ടാളവും അവിടുത്തെ യുദ്ധ സാമഗ്രികളും ഒക്കെ ആയിട്ട് അവർ ഹർമഗദോനിൽ വന്നു. ഹർമഗദോൻ എവിടെയാണ് മറന്നിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. ഹർമഗദോൻ എന്ന് പറയുന്നത് പലസ്തീന് വടക്കായിട്ടാണ് ആ സ്ഥലം ഉള്ളത്. അതുപോലെ തന്നെ യെരുശലേമിന് കിഴക്കാണ് അത്. ആ ഈ ഹർമഗദോൻ എന്ന് പറയുന്നത് അതൊരു വലിയ പടക്കളമാണ്. 20 നീളം, 14 വീതിയുള്ള ഒരു വലിയ പടക്കളമാണ്. ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളതൊക്കെ പറഞ്ഞതാണത്. അവിടേക്കാണ് ഇവരെല്ലാം കൂടെ കൂടി വരുന്നത്. കൂടി വന്ന് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സംഭവിച്ച കാര്യം, 7 ആകാശത്തിൽ ഒഴിച്ചു. 7 ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ മിന്നലും നാദവും ഇടിമുഴക്കവും മാത്രമല്ല, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ഭൂകമ്പം ഉണ്ടായതായിട്ട് കാണുന്നു. ആ സമയത്ത് യെരുശലേം 3 തിരിയുന്നു, ജാതികളുടെ പട്ടണം വീഴുന്നു. ആ കൂട്ടത്തിലാണ് ബാബിലോൺ എന്ന അന്നത്തെ സമ്പന്ന നഗരവും ഈ ഭൂകമ്പത്തിൽ തകർന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനെ തുടർന്ന് യുദ്ധം അങ്ങനെ അവരുടെ യുദ്ധ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവർ എങ്കിലും അവർ നിരാശരാകാതെ പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്ന യുദ്ധ ഉപകരണങ്ങൾ, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചതാണ്, ഒന്നും പുത്തനല്ല, പക്ഷെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വാളും പരിചയും കുന്തവും കുറുവടിയും ഒക്കെ അവരെ ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. യഹൂദനോട് സകലരും കൂടെ യുദ്ധം ചെയ്തു. യഹൂദൻ അതിനകത്ത് അമ്പേ പരാജയപ്പെട്ടു. അതാണ് ഹർമഗദോൻ യുദ്ധത്തിൻ്റെ 1 എന്ന് പറയുന്നത്. അവർ വല്ലാണ്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അവർ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു ധാരാളമായിട്ട് കൊല്ലപ്പെട്ടു. വിവിധ തരങ്ങളിൽ അവർ കഷ്ടപ്പെട്ടു. ആ സമയത്ത് അവർ തല ഉയർത്തി, അവർ സ്വർഗത്തിലേക്ക് അവരുടെ തല ഉയർത്തി, അവർ നിലവിളിച്ചു. ആ സമയത്ത് സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുകയായിരുന്നു.
കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞു. യേശു കർത്താവ് തൻ്റെ മണവാട്ടിയും ദൂതന്മാരും ഒക്കെ ആയിട്ട് ഭൂമിയിലേക്ക് വന്നതാണ് ഈ സന്ദർഭം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ യഹൂദന്മാർ തോറ്റ് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, യഹൂദനോട് യുദ്ധം ചെയ്തവർ വിജയിച്ച് നിൽക്കുകയാണ്. ഇതാണ് സന്ദർഭം. ഇത് നമ്മൾ പലപ്പോൾ ചിന്തിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ എതിർക്രിസ്തുവും കൂട്ടനും കൂടെ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നല്ലോ, വെള്ളക്കുതിരപ്പുറത്താണ് വന്നത്, തൻ്റെ മണവാട്ടിയും വെള്ളക്കുതിരപ്പുറത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, ഈ കുതിരപ്പുറത്ത് ഇരിക്കുന്നതിനോട് യുദ്ധം ചെയ്യാനായിട്ട് നമ്മൾ ഓർത്തു. കർത്താവിൻ്റെ ദാസനെ അത് ഓർപ്പിക്കുകയും ചെയ്തു. ഒലിവുമലയിലാണ് കർത്താവിൻ്റെ കാല് വന്ന് പതിച്ചത്. ഒലിവുമലയിൽ നിന്ന് യോവേൽ പ്രവചനം 3:12 അനുസരിച്ച് കർത്താവ് യഹോശാഫാത്തിലേക്ക് വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ യഹോശാഫാത്തിലേക്ക് വന്നപ്പോഴാണ് ഇവരെല്ലാം കൂടെ യേശു കർത്താവിനോടും തൻ്റെ കൂടെയുള്ള മണവാട്ടിയോടും ദൂതന്മാരോടും ഒക്കെ ആയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത്. അവര് എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വരികയാണ്. ഇനി ഒരു വാക്കി, യഹോശാഫാത്ത് എവിടെയാണ്? നമ്മൾ നേരത്തെ ചിന്തിച്ചാണ് യഹോശാഫാത്ത് എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറയാൻ ബൈബിളിൽ ഒരു വാക്യമോ സംവിധാനമോ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പിന്നെ കണ്ട ഒരു കാര്യം, യഹോശാഫാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ന്യായം വിധിക്കുന്ന സ്ഥലം എന്നാണ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, കർത്താവ് എവിടെ ന്യായം വിധിക്കാനായിട്ടിരുന്നു ആ സ്ഥലമാണ് യഹോശാഫാത്ത് എന്ന് പറയുന്നത്. ഇനി ചില വേദ പഠിതാക്കളുടെ അഭിപ്രായം, ഈ ഹർമ്മഗദോനെ തന്നെയാണ് യോവേൽ പ്രവാചകൻ യഹോശാഫാത്ത് എന്ന് പറയുന്നത് എന്നും ചില അഭിപ്രായമുണ്ട്. ഞാൻ നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഹർമ്മഗദോന്റെ അടുത്ത് തന്നെ ആയിരിക്കും കർത്താവ് വന്ന് ഈ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം ഇനി വെക്കാൻ പോവാം, തേജസ്സിൻ്റെ സിംഹാസനം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഹർമ്മഗദോനടുത്താണ്, കാരണം അവർ യുദ്ധത്തിന് വരാൻ ഒത്തിരി ദൂരമൊക്കെ യുദ്ധത്തിന് വരാൻ സാധ്യത കുറവല്ല, അതിനേക്കാൾ ഭംഗി അത് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഹർമ്മഗദോനോട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിരിക്കും യഹോശാഫാത്ത് എന്ന നിലയിൽ കർത്താവ് ന്യായം വിധിക്കാനായിട്ട് വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടേക്ക് ഇവരെല്ലാം കൂടെ യുദ്ധത്തിന് വന്നു. എതിർക്രിസ്തവും കള്ളപ്രവാചകനും രാജാക്കന്മാരും ഗ്രൂപ്പ് എല്ലാം കൂടെ യുദ്ധത്തിന് വന്നു. അന്ന് നമ്മൾ ചിന്തിച്ചാണ് ഒരു ഗൂഢാലോചനയൊക്കെ നടത്തി ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ ആയിട്ട് വന്നത്. അതൊന്നും ഇപ്പം പറയുന്നില്ല, അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഇനി അതിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഇവിടെ വന്നു, അങ്ങനെ ഇവിടെ വന്ന് ഇവർ യുദ്ധത്തിന് ഇങ്ങോട്ട് വന്ന് പടുതി വന്ന പാട് എന്ത് ചെയ്തെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, വന്ന പാട് നേതാവിനെയും അവൻ്റെ കൂടെ അസിസ്റ്റന്റിനെയും പിടിച്ച് അങ്ങ് കെട്ടി. നേതാവ് ആരാണ്? എല്ലാവർക്കും അറിയാമല്ലോ, നേതാവ് എതിർക്രിസ്തുവാണ്. പുള്ളിയുടെ അസിസ്റ്റന്റ് ആരാണ്? അത് കള്ളപ്രവാചകനാണ്. ഇവരെ രണ്ടുപേരെയും പിടിച്ചു കെട്ടി നരകത്തിലിട്ടെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ചിന്തിച്ചപ്പോൾ ഈ വാക്യമൊക്കെ എടുത്ത് കോട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഒന്നിച്ച് നടന്ന ഒരു കാര്യമായിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് നമ്മളൊരു അഭിപ്രായം പറഞ്ഞതാ. ഇവരിങ്ങോട്ട് വന്നു ഉടനെ തന്നെ പിടിച്ചു കെട്ടി, ഉടനെ തന്നെ നരകത്തിലിട്ടു, അങ്ങനെയല്ല, അത് രണ്ടായി ചിന്തിക്കണം എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പറയാം. അപ്പോൾ വന്ന പാടെ അവരെ പിടിച്ചു കെട്ടി എന്നുള്ളത് ശരിയാണ്. പിടിച്ചു കെട്ടി ഞാനങ്ങ് മനസ്സിലാക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചാണ് നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് കൽപ്പന പുറപ്പെടുകയും അവർ തമ്മിൽ വെട്ടിച്ചാകുകയും ചെയ്യുന്നത്. ഇവനിത് കാണണം. ഈ എതിർക്രിസ്തു അവൻ ഇത്രയും നാൾ ഇവരെ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുകയായിരുന്നല്ലോ, ഇപ്പൊ അവര് നിസ്സഹായരായി. നേരത്തെ യഹൂദന്മാർ നിസ്സഹായരായി നിന്നു, മഹാപീഡനകാലത്ത് ഒരുപാട് പേർ രക്ഷിക്കപ്പെട്ടു, അവരൊക്കെ നിസ്സഹായരായിട്ട് ഇവരുടെ മുമ്പ് നിൽക്കുകയാണ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഇതാ എതിർക്രിസ്തു നിസ്സഹായനായി നിൽക്കുന്നു, കള്ളപ്രവാചകൻ നിസ്സഹായനായി നിൽക്കുന്നു, അവർ കെട്ടപ്പെട്ടവരായി നിൽക്കുകയാണ്. അവിടെ വാക്യത്തിൽ അപ്പോൾ തന്നെ നരകത്തിലിട്ടെന്നാണ്, പക്ഷെ നമുക്ക് അങ്ങനെയല്ല ചിന്തിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കാം. വാക്യങ്ങളിലേക്ക് പോകാതെ പറയട്ടെ, കർത്താവിൻ്റെ ദാസനെ നമ്മൾ 19:11-16 വാക്യങ്ങളിലാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ പറ്റി വായിച്ചത് അല്ലേ? അതെ. അപ്പോൾ 11-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരുന്നതാ കാണുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യമാണ്, വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന കാര്യമാണ് 11-14. ഇപ്പോൾ നമുക്ക് 14 ഒന്ന് വായിച്ച് കേൾക്കാം. ഒന്ന് വായിച്ചാട്ടെ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അവർ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് 15-ാം വാക്യം ഒന്ന് നോക്കി. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അപ്പൊ കർത്താവ് വന്ന ഉടനെ തന്നെ നടക്കുന്ന കാര്യം യുദ്ധമാണ്. യുദ്ധമാണ്, കാരണം ന്യായവിധി തുടങ്ങിയിട്ടില്ല, ന്യായാസനം വെച്ച് ന്യായവിധി ആരംഭിച്ചിട്ടില്ല, അതിന് ഇനി അല്പം കൂടെ സമയമുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലാണ് വന്ന് പിടിച്ചു കെട്ടി എന്നുള്ളത് ശരിയാണ്. വന്ന പാടെ അവരെ പിടിച്ചു കെട്ടി അവരവിടെ നിൽക്കുകയാണ്, നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ കൂടെ നിന്നവരെ മുഴുവൻ ഇപ്പോൾ യുദ്ധത്തിൽ അവർ തമ്മിൽ വെട്ടിച്ചാകുന്നത് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതെല്ലാം ശരിയാണ്.
പക്ഷേ ന്യായം വിധിച്ച് ഇവരെ നരകത്തിലിടുന്നത് പിന്നീടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് എപ്പോഴാണ് നമുക്ക് നോക്കാം. യോവേൽ 3:12 കർത്താവിന്റെ ഒന്ന് വായിച്ച്. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. ആ അത്രയും മതി. ഒന്ന് ശ്രദ്ധിക്കുക, യഹോശാഫാത്തിൽ ന്യായം വിധിക്കാൻ ഇരിക്കും. അത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകണം, അടുത്ത ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. അതായത് തേജസ്സിന്റെ സിംഹാസനം വെച്ച് ന്യായം വിധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ താൻ ഇരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായവിധിക്കുള്ള ആൾക്കാരെയൊക്കെ അവിടെ കൂട്ടുമെന്ന അല്ലേ, ചുറ്റുമുള്ള സകല ജാതികളെയും അവിടെ. അപ്പൊ ന്യായവിധി യുദ്ധം കഴിഞ്ഞാണ് തുടങ്ങുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ന്യായവിധി വരുമ്പോൾ ഈ പിടിച്ചുകെട്ടി എന്ന് പറയുന്നത് നരകത്തിലിടുന്ന ഒരു കാര്യം പോലെ ഒരു ന്യായവിധി അല്ല. അവർ വന്നവര് അവരെ നിസ്സഹായരാക്കി എന്നുള്ളതാണ്. അപ്പോൾ രണ്ടായിട്ടാണ് ആ സംഭവം നടക്കുന്നതെന്ന് ഓർക്കുക. പിടിച്ചു കെട്ടിയത് യുദ്ധത്തിന് വന്നപ്പോൾ, അവരെ നരകത്തിലിടുന്നത് യുദ്ധം കഴിഞ്ഞിട്ട്, അതായത് അർമഗദോൻ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടമെന്ന യുദ്ധം കഴിഞ്ഞിട്ടാണ് അവരെ നരകത്തിലിടുന്നത് എന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഇപ്പൊ നരകത്തിൽ അവരെ ഇട്ടു, കർത്താവ് തേജസ്സിന്റെ സിംഹാസനം വെച്ചു, അവരെ ന്യായം വിധിച്ച് രണ്ടുപേരും ജീവനോടെ നരകത്തിൽ ഇട്ടു. നരകത്തിലെ ആദ്യ ഫലങ്ങളാണ് ഇവർ രണ്ടുപേരും. ഇതുവരെ നരകത്തിലോട്ട് ആരും പോയിട്ടില്ല. ഈ പിശാചിന് വേണ്ടി ഒരുക്കിയതാണ് നരകം, മനുഷ്യർക്ക് വേണ്ടിയല്ല. അവിടെ ജീവനോടെ പോകുന്ന ആദ്യത്തെ രണ്ടുപേരാണ് ഈ ഇവർ രണ്ടുപേരും. പിന്നീട് ഒരു ഗ്രൂപ്പ് കൂടെ ജീവനോട് അവിടേക്ക് പോകുന്നുണ്ട്. വായിക്കാം മത്തായി 25:41 വായിക്കാം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. ഇപ്പൊ അതിന്റെ വിശദീകരണം പറയുന്നില്ല, പിന്നീട് പറയാം. അതായത് ഈ ന്യായം വിധിക്കാനായിട്ട് കർത്താവ് ഇരുന്ന് കഴിഞ്ഞാൽ, യുദ്ധമൊക്കെ കഴിഞ്ഞു, ന്യായം വിധിക്കാൻ ഇരിക്കുമ്പോൾ യഹൂദന് സഹായം ചെയ്ത ഒരു വലിയ കൂട്ടം ആൾക്കാരൊന്നുണ്ട്. യഹൂദന് സഹായം ചെയ്യാഞ്ഞവരുമുണ്ട്. ചെയ്യാഞ്ഞവര് അവരെ പറയുന്നത്, അവരെ ഇടത്ത് നിർത്തിയിട്ട്, വിശദീകരണം നമ്മൾ പിന്നെ പറയും, ഇനി ഒരു ക്ലാസ്സിൽ അത് വരും, ഇടത്ത് നിർത്തിയിട്ട് അവരെയും ജീവനോടെ നരകത്തിൽ ഇടും. അപ്പൊ നരകത്തിലേക്ക് ആദ്യം പോകുന്നത് എതിർക്രിസ്തുവും കള്ളപ്രവാചകനും, തൊട്ടു പിന്നാലെ അവന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ട് നിന്ന ജീവനോടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയും ജീവനോടെ നരകത്തിൽ ഇടും. ഇനി ഞാൻ നരകത്തെ പറ്റിയാ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ. നരകത്തിൽ ഇടുമെന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും ഈ അതേ ശരീരത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. ഈ നരകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, നരകത്തിലെ തീക്ക് ഭയങ്കര ചൂടാണ്, അത് അസഹനീയമാണ്. പക്ഷെ ഈ ശരീരത്തെ അതൊന്നും ചെയ്യത്തില്ല. ഈ ശരീരം വെന്തു പോകത്തില്ല, അത് ഭസ്മമായി പോകത്തില്ല, അതിന് അത് ചത്തുപോകത്തുമില്ല. ഈ ശരീരം ഇങ്ങനെ ജീവനോട് തന്നെ ഇരുന്ന് ഇത് മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നരകത്തിലേക്ക് ഇട്ടു. ഇനി ഞങ്ങൾ നരകത്തെ പറ്റി ഇച്ചിരി കാര്യം പറയാൻ പോവാൻ. ഈ നരകം നരകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഞാനും കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ, ഞാനും കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നരകത്തെ പറ്റി ബൈബിള് പഠിക്കുമ്പോൾ നരകത്തിൽ പല സ്ഥലങ്ങളുണ്ട്, എല്ലായിടും ഒരുപോലെ അല്ല, നരകത്തിൽ പല സ്ഥലമുണ്ട്. നമ്മൾ ഏതൊക്കെ ഒരു 3 കുറിച്ച് ഞാൻ ഒരു എൻ്റെ ഒരു അന്വേഷണത്തിൽ പഠിക്കാൻ സാധിച്ചു, അത് ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത് കർത്താവിൻ്റെ ദാസനെ, മർക്കോസിന്റെ സുവിശേഷം 9:44 ബാക്കി ഒന്ന് വായിച്ചു. ഊനനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയും ഉള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ ഊനനേക്കാൾ നിനക്ക് നല്ലത്. കെടാത്ത തീയുള്ള നരകം. അപ്പൊ നരകത്തിൽ എല്ലായിടത്തും തീ ഉണ്ട് കേട്ടോ, പക്ഷേ ഇതൊരു പ്രത്യേക ഒരു സ്ഥലമാണ് പറയുന്നത്. കെടാത്ത തീ എന്ന് പറഞ്ഞാൽ ഇനി ലോകത്തിലെ മുഴുവൻ ഫയർ എഞ്ചിൻ കൊണ്ടുവന്നാലും കടത്തില്ല, അതിനെ കെടുത്താൻ പറ്റുകയില്ല. ആ തീ അങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരിക്കും. ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളം അവിടെ കൊണ്ടൊഴിച്ചാലും അത് കിടത്തില്ല. അത് പറയാം, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, ഞങ്ങൾ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ആ കെടാത്ത തീ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 1:2 വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി. തീപ്പൊയ്ക എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഈ കെടാത്ത തീ എന്ന് പറഞ്ഞു, അത് തന്നെ തീപ്പൊയ്ക, പൊയ്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുളമെന്നോ കായലെന്നോ ഒക്കെ അർത്ഥം. അപ്പൊ തീ പൊയ്കയിൽ വീഴുന്ന പോലെ തീക്കകത്തോട്ടങ്ങ് വീഴുക, തീക്കകത്തേക്ക് വീഴുകയാണ്. അതാണ് അവിടെ പറഞ്ഞത് തീപ്പൊയ്ക. ഇനിയും 19:20 നോക്കിയിട്ട് നമ്മളിപ്പോ ഇന്ന് വായിച്ച വേദവാദന, ഇരുവരെയും ഗന്ധകം കത്തുന്ന ഗന്ധകം കത്തുന്ന, അപ്പൊ എന്തോ ഒരു തീയാണ്, ആ തീയുടെ കൂടെ അത് പിന്നെ അത് ഗന്ധക പൊയ്കയാണ്, അത് കൂടാതെ ഗന്ധകം കത്തുക എന്ന് പറഞ്ഞാൽ അസഹനീയമായ സ്മെല്ലും കൂടെ ഉണ്ട്. അത് ഗന്ധകത്തിന്റെ സ്മെല്ല് ഭയങ്കര അസഹനീയമായിട്ടുള്ള കാര്യം. സ്മെല്ലുമുണ്ട്, സഫോക്കേഷൻ ഉണ്ടാകും, കൺജഷൻ ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇത്തരം ഭയങ്കരമായ തീയുള്ള ഒരു സ്ഥലം എവിടെയുണ്ട്? നരകത്തിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതാണ് ഒരു സ്ഥലം, നരകത്തിൽ തന്നെ പല സ്ഥലങ്ങളാണ്.
നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ പാതാളം എന്ന് പറയുന്ന സ്ഥലത്ത് ആറ് സ്ഥലമുണ്ട്. പറഞ്ഞത് കുറേ നാൾ മുമ്പാ പറഞ്ഞ, മറന്നിട്ടില്ലെന്ന് വിചാരിക്കുകയാണ്. ഓർക്കുമല്ലോ, ഓർക്കുക, അബ്രഹാമിന്റെ മടിയെ, പിളർപ്പ്, യാതനാസ്ഥലം, അഗാധകൂപം, ഇരുട്ടറ, പിന്നെ നരകം. ആ നരകത്തിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ഏത്, ഈ ഭയങ്കര തീയ കെടാത്ത തീയുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം കർത്താവിൻ ദാസനെ, മർക്കോസ് 9:49. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നും കൃത്യം പറയാൻ അറിയാൻ വയ്യ. ഏതായാലും ഒരു തീ, ഞാൻ ഈ നമ്മൾ ഈ ഉപ്പിടുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ. ആദ്യം ഉപ്പ് നിരത്തും, പിന്നെ എന്നിട്ട് അതിന്റെ മേളിലോട്ട് എന്താ ഉപ്പിടേണ്ട സാധനം വെക്കും, പിന്നെ അതിന്റെ മേളിൽ പിന്നെയും നിരത്തും, ഉപ്പ് നിരത്തും, പിന്നെയും നിരത്തും. അപ്പൊ തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നിവർത്തിയുള്ളൂ. അത് ഭയങ്കരമാണ് കേട്ടോ. നരകം എന്നൊക്കെ ഇപ്പൊ ഇരുന്ന് ഓരോരുത്തരും ഇവിടെ തന്നെയാണ് നരകം, നരകം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അതൊക്കെ വരട്ടെ, വരുമ്പോ കാണാമെന്നൊക്കെ. അങ്ങനൊന്നും അല്ല, നരകം നരകം തന്നെയാണ്, ഭയങ്കരമാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അത് അത് കണ്ടാൽ തന്നെ പേടിച്ചു പോകും, അത്രയും കാര്യമാണ് എന്ന് ഓർക്കണം. അപ്പൊ ഒന്ന്, കെടാത്ത തീ, അതിഭയങ്കരമായ തീയുള്ള സ്ഥലം. രണ്ടാമത്തേത്, ഇരുട്ടുള്ള സ്ഥലമുണ്ട്. നരകത്തിൽ തന്നെ ഇരുട്ട്, തീയുമുണ്ട് അവിടെ, തീയൊന്നും ഇല്ല, ഇരുട്ട്. മത്തായിയുടെ സുവിശേഷം 8:12 വായിച്ചു. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. നരകത്തിലെ ഒരു ഭാഗമാണ് ഇരുളിലേക്ക് തള്ളിക്കളയും, ഇരുട്ടിലേക്ക് നൽകും. അത് കർത്താവിന്റെ, അത് ആ വാക്യം വായിച്ചതുകൊണ്ട് ഒരു വാക്ക് പറയാതെ ഇങ്ങനെ, രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്തേക്ക് തള്ളിക്കൾ, നരകത്തിലെ ഒരു ഭാഗമാണ്. രാജ്യത്തിന്റെ പുത്രന്മാരെയൊക്കെ ഇതിനെ കൊണ്ടുവന്ന് നരകത്തിൽ ഇടുന്നത് എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു വാക്കി കൂടെ വായിച്ച എളുപ്പമാണ്. കർത്താവിന്റെ ലൂക്കോസ് 15:7 വായിച്ചു. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുന്നു. മതി മതി മതി. കർത്താവിന്റെ ആ സംഭവം അറിയാമല്ലോ, 100 ആടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ആടിനെ എല്ലാം തീറ്റാൻ കൊണ്ടുപോയി, തിരിച്ച് വൈകിട്ട് കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ഒരു ആടിനെ കണ്ടില്ല. ആ ഈ 99 എണ്ണത്തിനെ ഇട്ടേച്ച് പോയി, ഒന്നിനെ തേടിപ്പോയി, അദ്ദേഹം അതിനെ കണ്ടുപിടിച്ച കാര്യം പറയുന്നത്. ഈ 99 കാര്യമാണ് പറയുന്നത്, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99. കർത്താവിന്റെ അത് ഞാൻ ഇങ്ങനെ പറയാം, അപ്പൊ രണ്ടും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അതായത് ഒരുപാട് പേരുടെ ധാരണ എന്നാ, ഇത് യഹൂദന്മാരുടെ കാര്യമായി പറഞ്ഞത്, യഹൂദന്മാർ ഒരുപാട് പേര് ധരിക്കുന്ന, അവർക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല, അവർക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ലേ, ഞങ്ങൾ ദൈവത്തിന്റെ ജനമല്ലേ, ഞങ്ങൾ യാക്കോബിന്റെ സന്തതികളല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് മാനസാന്തരം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയാണ് ഈ നരകത്തിലിടാൻ പറയുന്നത്. ഇന്നും സ്നേഹത്തിൽ ഞങ്ങൾ ഓർപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ല. മാനസാന്തരം സകലർക്കും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സകലർക്കും ആവശ്യമാണ്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ദൈവത്തിന്റെ വചനാനുസരണം ജീവിക്കണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇല്ലെങ്കിൽ നരകത്തിൽ പോകും. ഇവിടെ കണ്ടോ, രാജ്യത്തിന്റെ പുത്രന്മാരെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പുത്രന്മാരാണ്, ഞങ്ങൾക്ക് മാനസാന്തരം വേണ്ട, രക്ഷ വേണ്ട എന്ന് ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ചിന്തിച്ച ഞങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് ജനിച്ചതാണെന്നേ, ഞങ്ങൾ പള്ളിയിലാണ് ജനിച്ചത്, ഞങ്ങളെ എല്ലാവരും പള്ളിക്കാരും, ഞങ്ങൾ പള്ളിയിൽ, ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാനം, ഞങ്ങളുടെ മെമ്പർഷിപ്പ് അതുണ്ട്, എല്ലാ പള്ളിയും. ഞാൻ ഉദ്ദേശിച്ച സഭ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പള്ളിയോ ഒന്നും, അത് ബെന്തക്കോസ് പള്ളി ആയിക്കോട്ടെ, ബ്രദറൻ പള്ളി ആയിക്കോട്ടെ, ബാപ്റ്റിസ്റ്റ് പള്ളി ആയിക്കോട്ടെ, കത്തോലിക്ക പള്ളി ആയിക്കോട്ടെ, ഏത് പള്ളി ആയിക്കോട്ടെ, പക്ഷേ ഏത് പള്ളിയിൽ ആളായിട്ട് ജനിച്ചിട്ട് ഒരു കാര്യവുമില്ല, മാനസാന്തരപ്പെട്ടേ പറ്റൂ, രക്ഷിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം എന്ന് ഓർക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഇരുട്ടെന്ന് പറയുന്നത്, കർത്താവിന്റെ ദാസനെ ഒരു വാക്ക് ഓർപ്പിക്കാതെ പോകാൻ നിവർത്തിയില്ല. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ആ ഇരുട്ട് അത്ര ഭയങ്കരമാണെന്നുള്ളത്, പുറപ്പാട് 10:22-23 വായിച്ചേ. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിയിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് കൂരിയിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല, ഒരുത്തനും ഇരുന്നിടത്തു നനങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഇരുട്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഇരുമ്പ് കവചം കൊണ്ട് പിടിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കും. എണ്ണിക്കാൻ ആഗ്രഹമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, എണ്ണിക്കണമെന്നുണ്ട്, പക്ഷെ എണ്ണിക്കാൻ നിവർത്തിയില്ല. കാരണം ഈ ഇരുട്ട്, അത്തരം ഇരുട്ടുള്ള സ്ഥലമുണ്ട്, എവിടെ ഇട്ടോ അനങ്ങം വയ്യാതെ അവിടെ കിടക്കേണ്ടി വരും, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നോർക്കണം. ഇരുട്ടിന്റെ സ്ഥലമുണ്ട്. ഇനി ഒരു സ്ഥലം കൂടെ, അതുകൂടെ പറഞ്ഞ് നമ്മുടെ ഈ ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കാം. അത് കേട്ടാൽ കർത്താവിൻ്റെ ദാസനെ വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. എന്നറിയാമോ, ഈ ബെഡ്ഷീറ്റും പുതപ്പും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെ? നരകത്തിൽ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തോന്നും, ഇവിടെ ഇത് ഇത്രയും കേട്ട പോലൊന്നും അല്ല, അത് കൊള്ളാമല്ലോ, ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ കിട്ടുമെങ്കിൽ പിന്നെ അവിടെ പോയാലോ എന്ന് ചിന്തിച്ചു മനസ്സിലാക്കാം. നമുക്ക് നോക്കാം അവിടെ കൊണ്ട് പോകാൻ വല്ലവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ നമുക്ക് ഇപ്പൊ കേൾക്കാം. യെശയ്യാ പ്രവചനം 14:11 വായിച്ചു നോക്കാം. നിന്റെ ആഡംബരവും ബാധികോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി,
നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. പിശാചിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അവന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ നരകം. നമുക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയതല്ല ഈ നരകം. അവന് വേണ്ടി ഉണ്ടാക്കി. നമ്മൾ അവിടെ പോകേണ്ടി വല്ല കാര്യം ഉണ്ടോ? നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് സ്വർഗം. പ്രൈസ് ലോർഡ്. നമുക്ക് വേണ്ടി സ്വർഗം, സ്വർഗത്തിലെ ദൈവം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ സ്വർഗത്തിലാണ് നമ്മൾ പോകേണ്ടത്, നരകത്തിലല്ല. ഇനി വായിച്ചു. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. ആ ബെഡ്ഷീറ്റാ, പുഴുവിന്റെ ബെഡ്ഷീറ്റ്. കൊള്ളാമോ? പുഴുവിന്റെ ബെഡ്ഷീറ്റ്. പിന്നെ കൃമികൾ നിനക്ക് പുതപ്പായി. കൃമികളുടെ പുതപ്പ്. പുഴുവിന്റെ ബെഡ്ഷീറ്റും കൃമിയുടെ പുതപ്പും ഉള്ള ഒരു സ്ഥലം, വേറൊരു സ്ഥലം, മൂന്നാമതൊരു സ്ഥലം നരകത്തിലുണ്ട്. എവിടാ പോകേണ്ടത്? ഈ പറഞ്ഞതിൽ എവിടെ പോകാൻ? ഇത് മൂന്നും അസഹനീയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരിടത്തും പോകാൻ. വളരെ സ്നേഹത്തിൽ, വിനയത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കാലി പിടിച്ച് പറയാണ്, ഞങ്ങൾക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ ഭാവികാല സംഭവങ്ങൾ പഠിപ്പിക്കുക എന്നതിനപ്പുറം ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം, ഈ സന്ദേശം കേൾക്കുന്ന ഒരാൾ പോലും നരകത്തിൽ പോകരുത്, ഈ ഒരു സ്ഥലത്തും പോകാനിടയാകരുത്, സ്വർഗത്തിൽ പോകണം, കർത്താവിനോടൊപ്പം കാണണം, കർത്താവിനായി കർത്താവിൻ്റെ കൂടെ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു ഭാഗ്യ ജീവിതമാണ് ഞങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്നത്. അതിനാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ ഉണ്ട് കർത്താവിൻ്റെ ദാസന്. ഏറ്റവും ഉള്ളിലത്തെ വാക്യത്തിൽ ഒന്നുമില്ല അതിനകത്ത് പറയാൻ. എന്താ ശേഷിച്ചവരെ? ഏതാ ശേഷിച്ചവർ? രണ്ടുപേരെ പിടിച്ച് കെട്ടിയിട്ടേക്കുവാ. ശേഷിച്ച അവൻ്റെ കൂടെ വന്ന മുഴുവൻ എണ്ണത്തിനെയും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ശേഷിച്ചവരെ ആ യുദ്ധത്തിൽ ഒന്നു കളഞ്ഞു, മുഴുവൻ പേരും കൊല്ലപ്പെട്ടു. കർത്താവിൻ്റെ ദാസൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മഹാപീഡനകാലത്ത് ആവർത്തിച്ച് 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 സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സുവിശേഷം കേൾപ്പിച്ചിട്ട് ആ സുവിശേഷത്തിൽ വിശ്വസിക്കാതെ ആ സുവിശേഷം കേട്ട് മുന്നോട്ട് വരാതിരുന്നവരെ മുഴുവൻ കൊന്നുകളഞ്ഞു, പക്ഷികൾ തിന്നുകളഞ്ഞു എന്നാണ് ആ ഭാഗത്ത് വായിക്കുന്നത്. ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന ആർക്കും ആർക്കും അതിനിടവരരുത്. ഞങ്ങൾ സ്നേഹത്തോടും വിനയത്തോടും പറയാണ്, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, കർത്താവിനായി ജീവിക്കുക. ദൈവത്തിന് എല്ലാവർക്കും സാവകാശം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.